أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. تحسنت بذي الملك والملكوت واعتصمت بذي العزة والجبروت وتوكلت على الحي الذي لا يموت. دخلت في حرز الله وفي حفظ الله وفي أمان الله. بحق قاف حاء يا عين صاد وبحق حاميم عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا. بارك الله بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات وذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. ഏറെ ബഹുമാൻ ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം റബ്ബ് പൊരുത്തപ്പെടുന്ന ഒരു അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉൾപ്പെടുത്തി തരട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മളിൽ മരിച്ചുപോയ നമ്മുടെ വാപ്പമാർ, ഉമ്മമാർ, നമ്മുടെ ഉസ്താദുമാർ, വിശിഷ്യ ആദരണീയരായ അക്കാഡമിയിൽ റഹ്മാൻ അറബി കോളേജിലെ വൈസ് പ്രിൻസിപ്പളും അഭിവന്യ ഗുരുവര്യരായ മാഹിൻ ഉസ്താദ് അവർകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരലോകം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ ജീവിച്ചിരിക്കുന്ന പ്രായമായ ഒരുപാട് ഉസ്താദുമാരുണ്ട്. പല ആളുകളും അവശരാണ്. ആഫിയത്തിൻ്റെ വിഷയത്തിൽ സങ്കടങ്ങൾ ബോധിപ്പിക്കുന്നവരാണ്. അള്ളാഹു അവർക്കൊക്കെയും പരിപൂർണ്ണ ശിഫയും ആയുരാരോഗ്യവും ദീർഘകാലം ഈ ദീനിന് നേതൃത്വം കൊടുക്കാൻ അള്ളാഹുവർക്കൊക്കെ തോഫിക്ക് കൊടുക്കട്ടെ. ഈ പരിപാടി ശ്രവിക്കുന്ന ഒരുപാട് സാധുക്കളായ സഹോദരിമാർ, ഉമ്മമാർ, ചെറുപ്പക്കാർ, സുഹൃത്തുക്കൾ, വാപ്പമാരൊക്കെയുണ്ട്. അവർക്കൊക്കെയും അള്ളാഹു രണ്ടു ലോകത്തും ബർക്കത്ത് ചെയ്യട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാ അല്ലാഹ്, നമ്മൾ ഇന്ന് ഒരാമുഖം എന്നോണം ചെറിയ ഒരു തുടക്കം കുറിക്കുന്നത് സൂറത്തുൽ കഹ്ഫിനാണ്. സൂറത്തുൽ ദുഹയുടെ ചർച്ചകൾ നമ്മൾ ഒരു ഹ്രസ്വമായ രീതിയിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, ഇനി നമ്മൾ സംസാരിക്കുന്നത് സൂറത്തുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ആമുഖം എന്നോണം അതുമായി ബന്ധപ്പെട്ട ചില ഫളാഇലുകൾ മാത്രമാണ് സംസാരിക്കുന്നത്. സൂറത്തുൽ കഹ്ഫ് വിശുദ്ധ ഖുർആനിലെ ഒട്ടുമിക്ക സൂറത്തുകൾ, ഒട്ടുമിക്ക എന്നല്ല, മുഴുവൻ സൂറത്തുകളും മഹത്വവും ശ്രേഷ്ഠതയുള്ളതും തന്നെയാണ്. എന്നാൽ അതിൽ ചില സൂറത്തുകൾക്ക് ചില പ്രത്യേകതകളും ചില കാരണങ്ങളും ചില രഹസ്യങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഖുർആൻ മുഴുവനും അത്ഭുതവും ശിഫയുമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശിഫാഉൻ വറഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിനിക്ക് ശിഫയും റഹ്മത്തുമാണ് വിശുദ്ധ ഖുർആൻ എന്നാദരണീയരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. എന്നാൽ നമ്മൾ പതിവായി പാരായണം ചെയ്യുന്നതും എന്നാൽ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറ്റിയെടുത്തതുമായ ചില സൂറത്തുകൾക്ക് അതിൻ്റേതായ മഹത്വവും ശ്രേഷ്ഠതയുമുണ്ട്. ആ വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ് സൂറത്തുൽ കഹ്ഫ്. വെള്ളിയാഴ്ചകളിൽ നമ്മളത് പതിവാക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളതിന് ശ്രമിക്കുന്നവരാണ്. അല്ലാഹു നമുക്ക് തോഫീക്ക് തരട്ടെ. സൂറത്ത് മക്കിയാണ് സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്നത്. മക്കി എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് മുമ്പിറങ്ങിയ സൂറത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഖബ്ലുൽ ഹിജ്റ. മഹാനായ
ഫിർഖത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് അതിന്റെ അവ്വലു ഭാഗം ജുറുസ എന്ന ആയത്തിന്റെ അവസാനം വരെ മദനിയാണ് എന്ന് മഹാനൊരു അഭിപ്രായമുണ്ട്. എന്നാൽ അസ്വഹായ അഭിപ്രായ പ്രകാരം സൂറത്തുൽ കഹഫ് മുഴുവനായിട്ടും ഇറങ്ങുന്നത് ഹിജറക്ക് മുമ്പ് തന്നെയാണ്. അതുകൊണ്ടത് മക്കിയായ സൂറത്തിന്റെ കൂട്ടത്തിലാണ് അതിനെ എഴുത്തുവാറ് ചെയ്യുന്നത് പരിഗണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫളായിലുകളുടെ ഹദീസുകൾ വാരിതായി വന്നിട്ടുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തുന്നത് റുവിയ ഫി ഫളിഹ മിൻ ഹദീസ് അനസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ബിഹാ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവർ ഉത്തിയ نورا بين السماء والأرض ووقي بها فتنة القبر ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ഒരു പ്രകാശം അവർക്ക് നൽകപ്പെടും. മാത്രമല്ല ഖബറിന്റെ ഫിത്നയെ തൊട്ടവര് സംരക്ഷിക്കപ്പെടുന്നവരുമാണെന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു മുഖാന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ്. ആകാശ ഭൂമികൾക്കിടയിലുള്ള ഒരു നൂറ് അവർക്ക് നൽകപ്പെടുന്ന നമ്മൾ സൂറത്തുൽ ബക്കറയെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നിടത്ത് പറയുന്നതായിട്ടുണ്ട്. മഹാന്മാരായ ഇമാം മുഫസ്സിരീങ്ങളൊക്കെയും 40 ദിവസത്തിനിടയിൽ സൂറത്തുൽ ബക്കറ ഒരു വീടിന്റെ പരിസരത്ത് പാരായണം ചെയ്യപ്പെടുന്നു എങ്കിൽ ആ വീടുകളിൽ യാതൊരുവിധ ശൈത്താനീയത്തിനും ഇടയുണ്ടാവില്ല എന്നതുപോലെ സൂറത്തുൽ കഹ്ഫ് ആകാശ ഭൂമിക്കിടയിലുള്ള ഒരു നൂറാനിയത്ത് ആ മനുഷ്യന് കൊടുക്കും. അങ്ങനെയെങ്കിൽ ആ മനുഷ്യനുള്ള വീട്ടിനതുണ്ട്, ആ മനുഷ്യൻ നിൽക്കുന്ന സ്ഥലത്തിനും ആ ഒരു പ്രകാശം ലഭിക്കുമെന്ന് മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ പറ്റുന്നുണ്ട്. وقال إسحاق بن عبد الله بن أبي فروة أن رسول الله صلى الله عليه وسلم قال الله رسوله فريان ألا أدلكم على سورة صحابتين إنغلك نعني رسورة نفر في تدرته شيعها 70,000 ملك ما لا أعظمها ما بين السماء والأرض لتاليها مثل ذلك 70,000 ملك 70,000 മലക്കുകൾ ശക്തിപ്പെടുത്തുകയും ഈ സൂറത്തിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. മഹാനായ ജാബിദ് റളിയല്ലാഹു തആല അൻഹു ആണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്. ഈ സൂറത്ത് ജുംലച്ചൻ ഒരൊറ്റടിക്ക് ഇറങ്ങിയതാണ്. ഈ സൂറത്ത് മുഴുവനും ഒരവസരത്തിൽ പരിപൂർണമായിട്ട് ഇറങ്ങി. പക്ഷെ ആ സൂറത്ത് ഇറങ്ങുന്നതിന്റെ കൂടെ 70,000 മലക്കുകളും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അബ്ദുല്ലാഹി ബിൻ അബീ ഫിർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിൽ നബി തങ്ങൾ സ്വഹാബത്തിന് നിങ്ങൾക്ക് ഞാനൊരു മഹത്തായ സൂറത്ത് 70,000 മലക്കുകൾ അതിന്റെ ഈ സൂറത്തിന്റെ മഹത്വം ആകാശ ഭൂമികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, ഏതാണ് ആ സൂറത്തെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ ഖാലു സ്വഹാബത്ത് മറുപടി പറയുന്നു ബലാ യാ റസൂലല്ലാഹ് നബിയെ സമ്മതമെന്ന് പറഞ്ഞു തരണേ. അത്ര മഹത്വമുള്ള സൂറത്ത് ഏതാണ്? മലക്കുകളൊക്കെ 70,000 മലക്കുകളൊക്കെ ഉണ്ടാകുന്ന കൂടെ ഇറങ്ങുന്ന സൂറത്ത് ഏതാണ്? ഖാല നബി തങ്ങൾ പറയുന്നു സൂറത്തു അസ്ഹാബുൽ കഹ്ഫ്, അത് അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട സൂറത്താണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ സൂറത്താന്ന് പറഞ്ഞാൽ സൂറത്തുൽ കഹ്ഫ് അതിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അത് പിന്നെ അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടൊരു സംഭവങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അസ്ഹാബുൽ കഹ്ഫിന്റെ സൂറത്തൊന്നും ഇത് അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. മൻ ഖറഅഹ യൗമൽ ജുമഅ വെള്ളിയാഴ്ച ദിവസം ഇത് ഓതുന്ന ഒരാൾക്ക് ഗുഫിറ ലഹു അൽ ജുമഅത്തുൽ ഉഖ്രാ വസിയാദത സലാസത അയ്യാമിൻ അടുത്ത ജുമഅക്കും പിന്നീട് ഒരു 3 ദിവസവും ആ മനുഷ്യന്റെ എല്ലാ തെറ്റും അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. وأعطي نورا يبلغ السماء ووقي فتنة الدجال ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും രക്ഷയുണ്ട്. അയാൾക്ക് അല്ലാഹു ആകാശ ഭൂമിക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്തിനെയും നൽകുന്നുണ്ടെന്ന് നബിയുൽ വറ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്തിന്റെ ഫദല് രേഖപ്പെടുത്തിയതാണ്. ഇനി നോക്കിയേ സ്വഹീഹ മുസ്ലിമിൽ അബി ദർജ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് അന്ന നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ
ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മൻ ഹഫിള അശറ ആയാതിൻ മിൻ അവ്വലി സൂറത്തുൽ കഹഫ്, സൂറത്തുൽ കഹഫിന്റെ പ്രാരംഭ ഭാഗത്തു നിന്നൊരു പത്തായത്തുകൾ മനസ്സിലാക്കുന്ന ഒരാൾ, ഹൃദ്യമാക്കുന്നവർ, മനഃപ്പാഠമാക്കുന്ന ഒരാൾ, അയാൾ ദജ്ജാലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് ദജ്ജാലിന്റെ ശർറ് ഉണ്ടാവൂല. കണ്ടോ ഒരു സംഭവം, ഇമാം അഹമ്മദ് എന്നവർ റിപ്പോർട്ട് ചെയ്യുന്നു, അബൂ ഇസ്ഹാഖ് എന്നവരാണ് അഹദീസിനെ ഹിക്കായത്ത് ചെയ്യുന്നത്. قال ابو اسحاق എന്നവർ പറയാണ്, سمعت البراء, براء എന്ന് പറയുന്ന സ്വഹാബി റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ കേട്ടു, യഖൂൽ, മഹൻ പറയുന്നു, ഖറഅ റജുലുൻ, ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു സ്വഹാബിയെ കുറിച്ചാണ് ബറ എന്നവർ പറഞ്ഞത്, അതിനെ ഞാൻ കേട്ടുവെന്നാണ് അബൂ ഇസ്ഹാഖ് എന്നവർ പറയുന്നത്. ഖറഅ റജുലുൻ അൽ കഹ്ഫ, ഒരാൾ സൂറത്തുൽ കഹ്ഫ് ഓതുകയും അയാൾ ആ സൂറത്ത് ഓതുന്ന സമയം അയാളുടെ വീട്ടിൽ ഒരു മൃഗമുണ്ടായിരുന്നു. അയാൾ സൂറത്ത് ഓതുമ്പോഴേക്ക് ഈ മൃഗം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി അങ്ങോടിപ്പോയി. അയാൾ കണ്ടിട്ടില്ല, ഒരു ഉപദ്രവകാരിയായ മൃഗമായിരുന്നു അത്. പക്ഷെ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇയാൾ സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോഴേക്ക് മൃഗം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. പിന്നെ അയാൾ പുറത്തിറങ്ങി ഇങ്ങനെ നോക്കുമ്പോ, എന്തോ ഒരു സാധനം പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയതല്ലേ. അയാൾ മുറ്റത്തിറങ്ങി നോക്കുമ്പോഴോ, ഫഇദാ ലബാബതുൻ ഔ സ്വഹാബതുൻ ഖദ് ഖശിയതുഹു, മേഘങ്ങളൊക്കെ വന്നിട്ട് ഇയാളുടെ വീടിന്റെ പരിസരത്ത് ഇങ്ങനെ കൂടി നിൽക്കാണ്, ഒരു തണലെന്ന പോലെ ഒരു ഒരു എന്താ പറയാ, മരങ്ങളും വൃക്ഷങ്ങളും ഒന്നും പരിസരത്തില്ല, ഇയാളുടെ വീടിന്റെ പരിസരത്ത് മേഘങ്ങൾ ഇങ്ങനെ കൂടി വന്നിട്ട് ഒരു തണലിട്ട് കൊടുക്കുകയാണ്. فذكر ذلك للنبي صلى الله عليه وسلم ഈ സംഭവം ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറയാ. ഫഖാൽ, നബി തങ്ങൾ മറുപടി പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഖ്റാ ഫുലാൻ ഫഇന്നഹ സകീനതു തനസലത ഇൻദൽ ഖുർആൻ ഔ തനസലത ലിൽ ഖുർആൻ ഫഇന്നഹ സകീന. അതെന്താണെന്നറിയ, ഒരു സകീനത്തുൻ, ശാന്തതയാണ്, ഒരു സമാധാനം ആ സൂറത്ത് മുഖാന്തരം കിട്ടിയതാണെന്ന്. നബിയുൽ വറ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കണം. അതൊരു സകീനത്താണ്, വിട്ടുകളയണ്ട കേട്ടോ. ആ മനുഷ്യന്റെ വീട്ടിൽ അല്ലാഹു ഇറക്കി കൊടുത്തൊരു ശാന്തതയും ഒരു സകീനത്താണ്, ഒരു ഉപദ്രവവും ഒന്നിനാലും ഉണ്ടാവൂല. വഹാദർ റജുലുൽ ലദീ കാന യത്ലൂഹ ഹു അസീദ് ഇബ്നുൽ ഹുലൈർ റളിയല്ലാഹു തആല അൻഹു. അസീദ് ഇബ്നു ഹുലൈർ എന്നവരാണ് സ്വഹാബി എന്ന് ഖുർആൻ ഓതിയപ്പോ വീട്ടിൽ അത്ഭുതങ്ങളൊക്കെ നടന്നത് അസീദ് ഇബ്നു ഹുലൈർ എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടിലാണ് അത്രേ. കണ്ടോ, അല്ലാഹു മജഅൽനാ മിൻഹും, അല്ലാഹു നമ്മളെയൊക്കെ കൂട്ടത്തിൽ ചേർത്തി തരട്ടെ. وعن سهل بن معاذ بن انس الجهني ان به عن رسول الله صلى الله عليه وسلم. سهل بن معاذ എന്നവർ മുപ്പരുടെ വാപ്പ, അനസ് ജുഹനി എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. അന്നഹു ഖാൽ, നിമിത്തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ അവ്വല സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിന്റെ പ്രാരംഭഭാഗം ഓതുന്നവർ, വആഖിറഹ അതിന്റെ അവസാനവും ഓതുന്നവർ, കാനത ലഹു നൂറൻ മിൻ ഖിദമിഹി ഇലാ റസി, അവരുടെ കാലു മുതൽ തല വരെ അല്ലാഹു പ്രകാശം കൊടുക്കും. അല്ലാഹു മജ്അൽനാ മിൻഹു, അല്ലാഹു നമ്മളെയൊക്കെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. പടച്ചറബിന്റെ ഖിയാമത്ത് നാള് വല്ലാത്തൊരു ദിവസമാണ്, ഖിയാമത്തിന്റെ ദിവസം. യാ അല്ലാഹ്, മഹ്ശറയിൽ വരുന്ന സമയം ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ വീട്ടിലിരുന്ന് കരഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അവിടുന്ന് മറുപടി കൊടുത്തു, നബിയെ, യൗമൽ മഹ്ശർ, മഹ്ശറിന്റെ ദിവസം, യൗമൽ ഹശ്ർ, മഹ്ശറിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. യാ റസൂലല്ലാഹ്, തിരുദൂതരെ അങ്ങ് കൂടെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആയിഷ തനിച്ചായി പോകുമോ? നബി അങ്ങ് കൂടെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആയിഷ തനിച്ചായി പോകുമോ? ആയിഷ ബീവിയുടെ കരച്ചിലും ചോദ്യത്തിനും നബി തങ്ങൾക്ക് മറുപടിയില്ല. റസൂലുള്ളാഹി തങ്ങളും കൂടെ ഇരുന്ന് കരഞ്ഞു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെയൊക്കെ ആ ശഫാഅത്തിന്റെ കാരണക്കാരാക്കട്ടെ. الشفاعة تهب لنا في القيامة مشفقة وهلنا إن الله عيا
സയ്യിദി ഖൈറൻ നബി. اللهم صل وسلم وبارك وزد على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد صلاة ورد بك هذا النله إذا شئت أن تحيي حياة طويلة وتغنم في الدنيا أمانا وفي الأخرى ആഖിറത്തിൽ അമാൻ നിർഭയം വേണം രക്ഷ വേണം. ഫസ്വല്ലി അലാ ഖൈറിൽ അനാമി മുഹമ്മദാ, സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്തമരായവർ പരിശുദ്ധ നബി മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ പേരിൽ സ്വലാത്തു ചൊല്ലുക. അല്ലാഹുമ്മ ജഅൽനാ മിൻഹു, അല്ലാഹു നമ്മളെ അക്കൂട്ടത്തിൽ ചേർത്തി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത്, അത് മാത്രം നമ്മൾക്ക് കാംക്ഷിക്കുന്നതും നമ്മൾക്ക് ആഗ്രഹിക്കുന്നതും. അള്ളാഹു ഈ ഖുർആൻ കൊണ്ടും ഇത് കേൾക്കാൻ നമ്മൾ ചെലവഴിക്കുന്ന സമയം കൊണ്ടൊക്കെ അള്ളാഹു നമ്മളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. പരിശുദ്ധ സൂറത്തുൽ കഹ്ഫിന്റെ പ്രാരംഭവും അവസാനവും ഓതുന്ന ആളുകൾ ഖിയാമത്ത് നാളിൽ വരുമ്പോ പാദം മുതൽ തല വരെ അള്ളാഹു പ്രകാശം കൊടുക്കും. നിത്യമായി വുളു ചെയ്യുന്ന ആളുകളെ കുറിച്ച് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അവരുടെ മുഖം പ്രകാശിക്കുമെന്നാണ്. മുഖം പ്രകാശിക്കുന്നവരായിട്ടാണ് അവര്, അവരുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നവരായിട്ട് അവർ ഖിയാമത്ത് നാളിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാഇമുൽ വുളൂഇന്റെ ആളുകളാണ്, എപ്പോഴും വുളൂഇനെ കൊണ്ട് നടക്കുക. അതൊരു ഹിഫ്ളും ഹിമായത്തുമാണ് മുഅ്മിനീങ്ങളായ ആളുകൾക്കൊക്കെ. എന്ത് ജോലി ചെയ്യുന്നവരാവട്ടെ, പതിവായിട്ട് വുളൂഇനെ ചേർത്ത് വെക്കുക. വുളൂ എപ്പോഴും ഉണ്ടായിരിക്കണം, അത് അവർക്കൊരു സംരക്ഷണമാണ്. അള്ളാഹു നമുക്ക് അതിന്റെ തൗഫീക് തരട്ടെ. അതുകൊണ്ടാണ് വുളൂഇനെ പുതുക്കുന്ന സമയം തോറും കൈവിരലുകൾക്കിടയിലൂടെ താഴേക്ക് ഇറ്റി വീഴുന്ന ഓരോ തുള്ളി വെള്ളത്തിനും അള്ളാഹു ചെറുദോഷങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു. പറയാൻ കാരണം അത് ആ വുളൂഇന്റെ മഹത്വത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴും പതിവായി വുളൂ എടുക്കണം. അവരുടെ മുഖം പ്രകാശിക്കുന്നവരായിരിക്കുമെന്നാണ്. കൈകാലുകളൊക്കെ പ്രകാശിച്ച് മുഖം പ്രകാശിച്ചാണ് അവർ വരിക ഖിയാമത്ത് നാളിൽ. അതുപോലെ കാലു മുതൽ തലവരെയും പ്രകാശിക്കുന്നവരായിട്ടാണ് സൂറത്തുൽ കഹ്ഫ് ഓതുന്നവർ ഖിയാമത്ത് നാളിൽ വരിക. സൂറത്തുൽ കഹ്ഫ് മുഴുവനായും ഓതുന്നവരോ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ എത്രയുണ്ടോ ദൈർഘ്യം, എത്ര വഴിദൂരമുണ്ടോ, ആ വഴിദൂരം അനുസരിച്ച് അല്ലാഹു ഈ മനുഷ്യനിക്ക് പ്രകാശം നൽകുമെന്നും ഷഫീഉൽ വറ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ചേർത്തി തരട്ടെ. മഹാന ഇമാം ബൈഹഖി തങ്ങൾ പറയുന്നത്, ഇബ്നു അബ്ബാസ് എന്നവരെ തൊട്ട് അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫ് എന്നത് തുദുആ ഫി തൗറാത്തി അൽ ഹാഇല, തൗറാത്തിൽ ഈ സൂറത്തിന് പറയപ്പെടുന്നത് ഹാഇല എന്നാണ്, മറ എന്നാണ്. തഹൂലു ബൈന ഖാരിഹ വ ബൈന നാർ, ഇത് പാരായണം ചെയ്യുന്നവരുടെ ഇടയിലും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു ഒരു മറയിട്ട് കൊടുക്കും. അത്രേ ഇത് ഓതുന്നവർക്കും നരകത്തിന്റെയും ഇടയിൽ ഒരു മറയിട്ട് കൊടുക്കും. അതുകൊണ്ട് സൂറത്തു തൗറാത്തിൽ സൂറത്തുൽ കഹഫിനെ കുറിച്ച് ഒരു പ്രതിപാദിക്കൽ നടന്നിട്ടുണ്ട്, ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. ആ സൂചനയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഹാഇല എന്നാണ്. അപ്പൊ തൗറാത്ത് ഇറങ്ങുന്ന സമയത്തൊന്നും വിശുദ്ധ ഖുർആൻ ഇല്ല. അപ്പൊ തൗറാത്തിൽ പരിശുദ്ധ നബിയെ കുറിച്ചൊക്കെ ഒരു സൂചന, ഒരു ഇഷാറത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ ഒരു ഇഷാറത്ത് സൂറത്തുൽ കഹഫുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ സൂറത്തിന്റെ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്ന ഒരു സംഭവം, ഉഖബത്തുബ്നു മുഅയ്യിദും നളറത്തുബ്നു യസീദുമായി ബന്ധപ്പെട്ട ഒരു സംഭവങ്ങൾ പറയുന്നുണ്ട്. അവര് നബിസംഗങ്ങളുമായി കുറിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വരുന്ന ഒരു സംഭവമുണ്ട്. ഈ സൂറത്തുൽ കഹ്ഫ് ഇറങ്ങുന്നതിന്റെ സബബ് നുസൂലുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഇമാം ഖുർത്തബി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാന ഇമാം ഇബ്നു കസീർ എന്നവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു സംഭവം, നബിത്തങ്ങളുമായി ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതിൽ ഒരു ചോദ്യം അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടിട്ടാണ്. യഹൂദികൾ ഈ രണ്ടുപേരെയും പറഞ്ഞേക്കാണ് നബിത്തങ്ങളിലേക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇത് നബിത്തങ്ങളാണോ, ഇതൊരു നബി തന്നെയാണോ എന്ന് സംശയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിലൊരു ചോദ്യം, ചില ഫസ, ചില യുവാക്കളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്.
കാരണം ആ യുവാക്കളെ കുറിച്ച് സൂറത്ത് തൗറ അല്ല, ഈ യുവാക്കളെ കുറിച്ച് പ്രതിപാദ്യം ഉണ്ട് തൗറാത്തിലും മറ്റൊക്കെ ആയിട്ട്. അവരെ കുറിച്ചിട്ടുള്ള സൂചനകൾ ആ കാലഘട്ടത്തിലുള്ള യഹൂദികളായ പണ്ഡിതന്മാർക്കൊക്കെ അറിയാം. അപ്പോ സൂറത്തുൽ കഹ്ഫിലും അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് പിന്നെ പ്രതിപാദ്യമുണ്ടല്ലോ. അപ്പൊ അതുമായിട്ടൊരു കണക്ഷൻ ഈ സൂറത്തിനൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനെ ഇതുമായി ബന്ധപ്പെട്ടതിന് ഖഹാ ഇല എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നരകത്തിൽ നിന്ന് ഇത് ഓതുന്നവർക്കൊരു മറ കൊടുക്കുന്ന وعن عبد الله بن مغفل رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസിന്റെ ഭാഗം, അൽ ബൈതുൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യപ്പെടുന്ന ഒരു വീട്, ലാ യദ്ഖുലുഹു ശൈത്താനുൻ തിൽക ലൈല, അത് എപ്പോഴാണോ ഓതിയത് ആ രാത്രിയിൽ ആ വീട്ടിലേക്ക് ഷൈത്താൻ കടക്കില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ് ഉണ്ട്, അഖ്റജ ഇബ്നു സഅദ് അൻ സുഫിയ ബിൻത് അബി ഉബൈദത്തിൻ റളിയല്ലാഹു സ്വല്ലല്ലാഹു അൻ ഉബൈദത്തിൻ റളിയല്ലാഹു തആല അൻഹ അന്നഹ സമിഅത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ കേട്ടു ആര്? സുഫിയ എന്നവർ, അബു ഉബൈദയുടെ മകളാകുന്ന സുഫിയ എന്നവർ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ കേട്ടിട്ടുണ്ട്. എന്താണ് കേട്ടത്? ഇഖ്റഉ ഫീ സ്വലാത്തിൽ ഫജ്രി സൂറത്തു അസ്ഹാബിൽ കഹ്ഫ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം അല്ല, സൂറത്തുൽ കഹ്ഫിനെ മഹാൻ എല്ലാ ദിവസവും സുബ്ഹിന്റെ നിസ്കാരത്തിൽ ഓതാറുണ്ടായിരുന്നു എന്നാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് എന്നവർ സൂറത്തുൽ കഹ്ഫിന് ഫീ സ്വലാത്തുൽ ഫജ്ർ യഖ്റഉ ഫീ സ്വലാത്തുൽ ഫജ്ർ സൂറത്തു അസ്ഹാബിൽ കഹ്ഫ്, മൂപ്പരുടെ സ്വലാത്തുൽ ഫജ്ർ സുബ്ഹിന്റെ നിസ്കാരത്തിൽ സൂറത്തുൽ കഹ്ഫ് ഓതാറുണ്ടായിരുന്നു. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. യാ അല്ലാഹ്, നമ്മളെ കൊണ്ടൊക്കെ ഒരു ഒരു പത്ത് വരി കൂടുതൽ നമ്മൾ നിസ്കാരത്തിൽ ഓതിയാൽ ഓതുന്നവരോടും നമുക്ക് ദേഷ്യമാണ് അല്ലേ? നമ്മൾ ഇനിയിപ്പം നമ്മൾ ഇമാമുമായിട്ട് എല്ലാം നിസ്കരിക്കുന്നത് എന്ന് കൂട്ടിക്കോളി, തനിച്ചിട്ട് ഒരാൾ നിസ്കരിക്കുകയാണ്, ഒറ്റയ്ക്ക് ഒരാൾ നിസ്കരിക്കുകയാണ്, എന്നാലും അയാൾ ഒരു സൂറത്തൊക്കെ കുറച്ച് വലിയ സൂറത്ത് അയാൾ അയാളുടെ നിസ്കാരത്തിൽ ഓതിയാൽ പുറത്തുക്കണ നമുക്ക് അയാളോട് ദേഷ്യമാണ്. യാ അല്ലാഹ്, നമ്മുടെ ജമാഅത്തുകളും എല്ലാം ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ്. അല്ലാഹു നമുക്കൊക്കെ എത്രയും പെട്ടെന്ന് സമാധാനവും റാഹത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ കൂടുന്നുണ്ട്, അതിനൊരു പ്രശ്നവുമില്ല. എവിടെയും സാനിറ്റൈസർ വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട, ഒന്നും വേണ്ട. പള്ളിയിലേക്ക് പോകുമ്പോഴും മറ്റൊക്കെ രജിസ്ട്രേഷനും വേണം, സാനിറ്റൈസറും എല്ലാം വേണം. ബസ്സിൽ പോകുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റ് വേണ്ട, തോർച്ച് വേണ്ട, ഒരു പ്രത്യേക മുസല്ലി ഒന്നും വേണ്ട. പോയിരിക്കാൻ ആർക്കും കയറാം, ആർക്കും എവിടെ ഇരിക്കാം. പള്ളിയിൽ പോകാനേ അത് പറ്റൂല. യാ അല്ലാഹ്, ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചതല്ല, നമ്മുടെ ഒരു അവസ്ഥ. അല്ലാഹു റബ്ബുൽ ഇസ് എത്രയും പെട്ടെന്ന് അതിനൊരു സലാമത്ത് നമ്മുടെ ഉമ്മത്തിന് തന്നിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഉമറുൽ ഫാറൂഖ് എന്നവർ സുബ്ഹിന്റെ നിസ്കാരത്തിൽ മുഴുവനായിട്ടും സൂറത്തുൽ കഹ്ഫ് ഓതുന്ന ഒരു വലിയ മഹാനായിരുന്നു എന്നാണ്. അതൊക്കെ അവർ അതിന്റെ ഫലവും അതിന്റെ സേട്ടതയൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അല്ലാഹു നമുക്കും അതിന് തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. ഈ സൂറത്തിന്റെ നുസൂലുമായി ബന്ധപ്പെട്ടിട്ട് ഉഖബത്തുബ്നു അബി മുഈസും നളറുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളൊക്കെ നമുക്ക് പറയാനുള്ളത് ദീർഘമായ ഒരു ഹദീസിന്റെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ്. അടുത്ത ആഴ്ചയിൽ നമ്മൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട ആ സബബ് നുസൂലും അതിന്റെ കുറച്ച് ആയത്തുകളും നമ്മൾ സംസാരിക്കും. ഇന്നൊരു ആമുഖം മാത്രം ഈ സൂറത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തിൽ, ഇതിന്റെ ഫലായിലുകൾ ഒന്ന് സൂചിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത്. അല്ലാഹു നമ്മളെയൊക്കെ കബൂൽ ചെയ്യട്ടെ, നമ്മളെയൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അത് അതിലേക്ക് നമ്മളൊന്ന് മനസ്സുകൊണ്ടൊന്ന് അടുക്കുക. പഴമക്കാരായ നമ്മുടെ ആളുകളൊക്കെയും സൂറത്തുൽ കഹ്ഫ് ഒക്കെ എപ്പോഴും സുബഹിന് മുമ്പ് ഓതുന്നവരുണ്ട്, സുബഹിന് ശേഷം ഓതുന്നവരുണ്ട്. നമ്മുടെ പഴമക്കാരായ ഉമ്മമാരൊക്കെ വലിയ താല്പര്യം അതിന് കാണിച്ച ആളുകളാണ്. ഇന്നത്തെ കാലത്തുള്ളവർക്ക് അങ്ങനെ ഒരു തോന്നൽ തന്നെ വരുന്നില്ലല്ലോ. വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്ന ഒരു ഹൗഫും ഖുശുവും ഒക്കെ നമ്മുടെ ഉള്ളിൽ വരുന്നില്ല. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ, നമ്മളെയൊക്കെ അള്ളാഹു മുത്തഖിങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ ഒരു പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആദരണീയരായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും റഹ്മാനുമാരും വോയിസ് ഓഫ് റഹ്മാനയുടെ ആ ഒരു വലിയ ശൃംഖലയിൽപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ ലോക നന്മ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും അടുത്ത ആഴ്ചയിൽ നമ്മൾ വിശാലമായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.